ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫോബിയ ലിസ്റ്റ് പാർട്ട് 3 നോക്കാം. തിയോഫോബിയ, ദൈവഭയമാണിത്. ദൈവത്തോടുള്ള അകാരണമായ ഭയം അല്ലെങ്കിൽ മതം. ഐലറോഫോബിയ, പൂച്ചകളോടുള്ള ഭയം. ഈ ഫോബിയയെ ഗാറ്റോഫോബിയ എന്നും പറയാറുണ്ട്. മെറ്റാസ്റ്റീഷിയോഫോബിയ, മാറ്റത്തെക്കുറിച്ചുള്ള ഭയം. ചിലപ്പോൾ മാറ്റം നല്ല കാര്യമായേക്കാം. ഗ്ലോബോഫോബിയ, ബലൂണുകളെക്കുറിച്ചുള്ള ഭയം. ഇത് രസകരമായിരിക്കണം, എന്നാൽ ഫോബിയയ്ക്ക് വേണ്ടിയുള്ളതാവരുത്. നിക്ടോഫോബിയ, ഇരുട്ടിനെ ഭയം. കുട്ടികളിൽ ഇത് സാധാരണയായിട്ട് രാത്രിയിലും ഇരുട്ടിലും കാണപ്പെടുന്നു. ആൻഡ്രോഫോബിയ, പുരുഷന്മാരോടുള്ള ഭയം. ഇത് സാധാരണയായിട്ട് പ്രായം കുറഞ്ഞ സ്ത്രീകളിൽ കാണപ്പെടുന്നു, എന്നാൽ മുതിർന്നവരിലും ഇത് കാണാറുണ്ട്. ഫോബോഫോബിയ, ഭയത്തിൻ്റെ ഭയം. വസ്തു സാഹചര്യത്തിനനുസരിച്ച് ഭയം എന്ന ചിന്ത വരുന്നു. ഫിലോഫോബിയ, പ്രണയത്തോടുള്ള ഭയം. പ്രണയത്തിലോ വികാരത്തിലോ വീഴുമോ എന്നുള്ള ഭയം. ട്രൈഘടകഫോബിയ, 13 എന്ന സംഖ്യയോടുള്ള ഭയം, അല്ലെങ്കിൽ ദൗർഭാഗ്യം ആ സംഖ്യയിൽ പിന്തുടരുന്നു എന്നുള്ളൊരു ഭയം. എമറ്റോഫോബിയ, ഛർദിയെക്കുറിച്ചുള്ള ഭയം. നിങ്ങളുടെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ജഫറയോഫോബിയ, പാലം കടക്കാനുള്ള ഭയം. പാലത്തെക്കുറിച്ചുള്ള ഭയം. അത് ചെറിയൊരു പാലമായാൽ പോലും അതും ഭയം. എൻഡോമോഫോബിയ, ബഗ്സ് അതുപോലെ തന്നെ ചെറിയ പ്രാണികളോടുള്ള ഭയം. ബഗ്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, അതാണ്. ഇനി അഗറോഫോബിയയുമായിട്ട് ബന്ധപ്പെടുന്നു. ജി എ അല്ല, അഗറോഫോബിയ എന്ന് പറഞ്ഞാൽ തുറസായ സ്ഥലത്തുള്ള ഒരു ഭയമാണ്. ഇത് സി എ ആണ്, ഓർക്കുക. ലെപ്പിഡോ പെട്രോഫോബിയ, ചിത്രശലഭത്തോടും ചിറകുള്ള ചെറിയ പ്രാണികളോടുമുള്ള ഭയം. പാനോഫോബിയ, എല്ലാത്തിനെയും കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ ഭയങ്കരമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഭയം. പോഡോഫോബിയ, കാലിനോടുള്ള ഭയം. ചിലർക്ക് സ്വന്തം കാലിൽ തന്നെ തൊടാനോ നോക്കാനോ ഉള്ള ഭയം. പാരാസ്കെവിഡേ കട്രിയാഫോബിയ, 13 വെള്ളിയാഴ്ചകളോടുള്ള ഭയം. 8% അമേരിക്കക്കാർക്കും ഈ ഫോബിയ ഉണ്ട്. സോംനിഫോബിയ, ഉറക്കത്തോടുള്ള ഭയം. ഉറങ്ങിക്കഴിഞ്ഞാലുടനെ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം. ഗൈനോഫോബിയ, സ്ത്രീകളുടെ ഭയം. നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാത്ത അമ്മയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഫോബിയ സംഭവിക്കാം. അപ്പിഫോബിയ, തേനീച്ചകളോടുള്ള ഭയം. കോപാകുലരായ തേനീച്ചകൾ കുത്തുമോ എന്നുള്ള ഭയം. കൗമ്പനോഫോബിയ, ബട്ടണുകളോടുള്ള ഭയം. വസ്ത്രത്തിൽ ബട്ടണുകളുള്ളവ ഒഴിവാക്കുന്നു. അനാറ്റിഡെ ഫോബിയ, താറാവുകളോടുള്ള ഭയം. എവിടെയോ ഒരു താറാവ് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭയം. പൈറോഫോബിയ, തീയോടുള്ള ഭയം. പ്രാഥമികമോ സ്വാഭാവികമോ ഉള്ള ഭയം കാരണം ദുർബലപ്പെടുന്നു. റാനിഡോഫോബിയ, തവളകളോടുള്ള ഭയം. കുട്ടിക്കാലത്തെ എപ്പിസോഡുകൾ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ഗലിയോഫോബിയ, സമുദ്രത്തിലോ നീന്തൽക്കുളത്തിലോ പോലും സ്രാവുകളെ ഭയപ്പെടുന്നു. അതാസഗരോഫോബിയ, കാര്യങ്ങൾ ഓർക്കുമ്പോൾ മറക്കുമോ ഇല്ലയോ എന്നുള്ള ഭയം. ടെറ്റ്സെറിഡാഫോബിയ, മുകളിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കോക്രോച്ചിനോടുള്ള ഭയം. ഇതുമൂലം അമിതമായ ക്ലീനിങ് ഡിസോർഡറിലേക്ക് എത്താം. ലാട്രോഫോബിയ, ഡോക്ടർമാരോടുള്ള ഭയം. ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ സന്ദർശിക്കാൻ വൈകിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോബിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പീഡിയോഫോബിയ, പാവകളോടുള്ള ഭയം. ഇക്തിയോഫോബിയ, മീനുകളോടുള്ള ഭയം. ചെറുതും വലുതും ചത്തതും ജീവനുള്ളതുമായ മത്സ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സൂഫോബിയ, മൃഗങ്ങളോടുള്ള ഭയം. ഫോബിയ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാനാണെങ്കിൽ കുറേ അധികം ഉണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ് എക്സാമിന്. അപ്പോൾ പാർട്ട് 4 ക്ലാസ് വേണ്ടി വരും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനസ്സിലായിട്ടില്ലാത്ത കൂട്ടുകാർ വീഡിയോ 1-2 തവണ റിവേഴ്സ് ചെയ്തിട്ട് കേൾക്കുക. എല്ലാം ഏതാണ്ട് ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ഈ ഫോബിയ ഉണ്ടെങ്കിൽ അവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് കൂടുതൽ സഹായകരമായിരിക്കും.